വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ ഫാറൂഖ് ഖാനെ ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ അഞ്ചാമത്തെ ഉപദേശകനായി നിയമിച്ച കേന്ദ്ര സർക്കാർ. ജൂലൈ 13 ഫാറൂഖ് ഖാനെ ഉപദേശകനായി നിയമിച്ചത്. കശ്മീരിൽ സമാധാന നീക്കങ്ങൾ തള്ളുന്ന വിഘടനവാദികൾക്കും ഭീകരർക്കും ശക്തമായ സന്ദേശമാണ് ഫാറൂഖ് ഖാന്റെ നിയമനത്തിലൂടെ കേന്ദ്ര സർക്കാർ നൽകുന്നത്. എന്നാൽ ഈ നീക്കം അസാധാരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പോലീസിൽ IG റാങ്കിൽ വിരമിച്ച ശേഷം 2014 BJPയിൽ ചേർന്ന വ്യക്തിയാണ് ഫാറൂഖ്. പാർട്ടിയിൽ ചേർന്നതിന് ശേഷം ഫാറൂഖിന് ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ചുമതല, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രത്യേക ചുമതല, ദേശീയ സെക്രട്ടറി തുടങ്ങിയ പദവികളാണ് നൽകിയത്. തുടർന്ന് 2016 ജൂലൈയിൽ അദ്ദേഹത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി രാഷ്ട്രപതി നിയമിച്ചു. രണ്ടാം മോദി സർക്കാരിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായതിനു പിന്നാലെ ഫാറൂഖിനെ ലക്ഷദ്വീപ് വിട്ട് സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തിച്ചത് വിപുലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നാണ് വിലയിരുത്തൽ. ഫാറൂഖ് ഖാൻ ഒഴികെ കാശ്മീർ ഗവർണറുടെ മറ്റ് 4 ഉപദേശകരും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരല്ല. എല്ലാവരും IAS IPS മുൻ ഉദ്യോഗസ്ഥരാണ്. കെ വിജയകുമാർ, ഖുർഷിദ് അഹമ്മദ് ഗനായ്, കേവൽ കിഷൻ ശർമ്മ, കെ സ്കന്ദ തുടങ്ങിയവരാണ് മറ്റുപദേശകർ. ഇവരിൽ മികച്ച റാങ്കിലുള്ളത് വിജയകുമാറാണ്. ദില്ലിയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കണ്ണു വെട്ടിച്ചാണ് 2 ശനിയായ ജൂലൈ 13 കേന്ദ്ര സർക്കാർ ഫാറൂഖിന്റെ നിയമനം നടത്തിയത്. 3 ദിവസം ചൊവ്വാഴ്ച വൈകിട്ട് ഫാറൂഖ് ചുമതലയേൽക്കുകയും ചെയ്തു. ജമ്മുകാശ്മീർ പോലീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഫാറൂഖ് ഖാൻ. 1994 IPS നേടി. പക്ഷേ ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം കഴിവ് തെളിയിച്ചത്. കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം നിലനിന്നിരുന്ന 1994-1995 കാലത്ത് ജമ്മുകാശ്മീർ പോലീസിൽ ഭീകരവിരുദ്ധ വിഭാഗം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഫാറൂഖ് ഖാനാണ്. SDFഉം സൈന്യവും ചേർന്ന് 2000 ഭീകരരെയാണ് ഇക്കാലയളവിൽ കൊന്നൊടുക്കിയത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷനുകളിൽ ഭീകര തലവന്മാരടക്കം നിരവധി പേരെ വധിച്ചു. ഉന്നതരെ തട്ടിക്കൊണ്ടുപോകുകയും കൊല്ലുകയും ചെയ്യുന്നതിലൂടെ കുപ്രസിദ്ധനായ ജമ്മുകാശ്മീർ സ്റ്റുഡന്റ് ലിബറേഷൻ ഫ്രണ്ട് നേതാവ് ഹിലാൽ ബേഗിനെ വകവരുത്തിയത് ഫാറൂഖ് ഖാന്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷനിലാണ്. പക്ഷേ മനുഷ്യത്വരഹിതമായ ഇടപെടലുകളാണ് ഫാറൂഖ് ഖാന്റെ ഓപ്പറേഷനുകളിൽ പുറത്തെടുത്തതെന്നാണ് അദ്ദേഹത്തിനെതിരായ പ്രധാന ആരോപണം. കശ്മീരിൽ സമാധാന നീക്കങ്ങൾ തള്ളുന്ന വിഘടനവാദികൾക്കും ഭീകരർക്കും ശക്തമായ സന്ദേശമാണ് ഫാറൂഖ് ഖാന്റെ നിയമനം. തീവ്രവാദികൾക്കും വിഘടനവാദികൾക്കുമെതിരെ കടുത്ത നടപടികളായി മുന്നോട്ട് പോകുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫാറൂഖിനെ ലക്ഷദ്വീപ് വിട്ട് സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തിയത് വ്യക്തമായ ലക്ഷ്യങ്ങളോടെയാണെന്ന് വേണം കരുതാൻ. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.